അത്യാവശ്യം ആഴമുള്ള കിണറകാണാനല്ല കിട്ടിയ ആ കിടക്കണ്ടല്ലോ ഇവിടെ എല്ലാരും കാണട്ടെ ഗുഡ് മോർണിംഗ് അപ്പോ നമ്മളിപ്പോ ഉള്ളത് അതെ നാഗ്പൂർ ഹൈവേയിലാണ് രാത്രി ഞങ്ങൾ ഏകദേശം ഒരു 1 മണിയോടെ നമ്മളെ വണ്ടി നിർത്തിയിട്ട് നമ്മളിവിടെ ഒരു പമ്പിൽ ടെൻ്റടിച്ചു ടെൻ്റടിച്ചിട്ട് നമ്മൾ അതേ കിടക്കുമായിരുന്നു രണ്ടൊരു വണ്ടി കിടന്നു ബാക്കി നമ്മൾ 3 ടെൻ്റാണ് ഇവിടെ സെറ്റ് ചെയ്തത് കണ്ടോ 3 ടെൻ്റാണ് സെറ്റ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഉറക്കമാണ് നമുക്ക് അവരെ വിളിച്ചു നോക്കാം അനൂപേ സജീഷേ ഏതൊക്കെ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിട്ടാണ് നടക്കുന്നത് അല്ലേ ഉറക്കമൊക്കെ കൊതുക ഇതിന് രണ്ടുപേരുണ്ട് കേട്ടോ നല്ല ഉറക്കത്തില്ല വിളിക്കണ്ട അഭിലാഷ് കിടന്നത് ഇന്നലെ വണ്ടിയിലാണ് വണ്ടിയിൽ നമ്മുടെ ഒരു നമുക്ക് ബെഡ് ഉണ്ടല്ലോ അവിടെ കാണുന്നത് അഭിലാഷേ ഒരാൾ നേരത്തെ തന്നെ എഴുതിട്ട് ഇവിടെ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രഷായി പറ്റുകയാണെങ്കിൽ നമ്മളിവിടുന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് മാത്രമേ പോവുള്ളൂ നമ്മളൊരു 8 മണി 9 മണിയോടെ പോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എല്ലാവരും എഴുന്നേറ്റ് വരണം റെഡിയാകണം അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് നാഗ്പൂർ ഹൈവേയിൽ നിന്ന് നമ്മൾ പറ്റാവുന്നിടത്തോളം പോകണം നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനില്ല പ്ലാൻ ഉണ്ട് പക്ഷേ നമുക്ക് ആ പ്ലാനിൽ അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല പലപ്പോഴും നമ്മൾ ടൈം ലേറ്റാകും നമ്മൾ ഓരോ കാര്യങ്ങളോട് ലേറ്റ് ആകുന്നതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കരുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നിടത്തുള്ളത് പോകട്ടെ എന്നാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നാഗ്പൂരേക്കുള്ള റൂട്ടിലാണ് നാഗ്പൂർ എത്തിയിട്ടില്ല അപ്പോൾ ഇതിനുശേഷം നമുക്ക് പോകുമ്പോൾ ഓരോ വഴിയിലുള്ള ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം സൂപ്പറായിട്ട് ഉറങ്ങാൻ പറ്റും എന്താന്ന് പറഞ്ഞാൽ നമ്മള് സ്റ്റേ ചെയ്തത് ഈ പമ്പിലാണ് കേട്ടോ അപ്പോൾ ഈ ചേട്ടന്മാരെ നമുക്ക് സ്റ്റേ ഒക്കെ ഒരുക്കി തന്നത് നമുക്കിവിടെ ചെയ്യാനുള്ള സ്ഥലം ഭായ് സാബ് ആപ് ലോക്കോ ബഹുത് ശുക്രിയ ഏ ഓക്കെ നാം ക്യാ ആപ് കാ സുദർശൻ സുദർശൻ ഓക്കെ ഓക്കെ താങ്ക് യു ജി ഓക്കെ സർജി പുള്ളി നമുക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ കാരണം നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമൊക്കെ ചോദിച്ചപ്പോൾ തന്നെ മടിയും കൂടാതെ ചെയ്തോളാൻ പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഫുഡ് വെക്കാൻ കാര്യം ഇപ്പോൾ പുള്ളി സ്ഥലം കാണിച്ചു വന്ന് നമ്മൾ ഇവിടെ തന്നെ ഫുഡൊക്കെ വെച്ചത് അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ട് സീറ്റിൽ ഇന്ന് നമ്മുടെ അഖിലാണ് കേട്ടോ അപ്പോൾ അഖിലല്ലേ ഇന്ന് അപ്പോൾ നമ്മൾ ആ പമ്പിൽ നിന്ന് നമ്മൾ സ്റ്റേ ചെയ്ത പമ്പിൽ നിന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഓണല്ലേ മഹാരാഷ്ട്ര ബോർഡർ ക്രോസ് ചെയ്യുകയാണ് നമ്മൾ ആർ ടി ഒ ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ വാഹനങ്ങളിങ്ങനെ വരി വരിയായിട്ട് കിടക്കുകയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി
നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പെൻ ഫോറസ്റ്റ് ടൈഗർ റിസർവിലൂടെയാണ്. ഇവർ രണ്ട് സൈഡും ഇത് അടച്ചിട്ടേക്കാണ്, കാരണം മൃഗങ്ങൾ റോഡിൽ വന്ന് അവർക്ക് അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ മഹാരാഷ്ട്ര കടന്നു, മഹാരാഷ്ട്ര കടന്നിട്ട് അവിടെ നിന്ന് ഇപ്പോൾ മധ്യപ്രദേശ് സംസ്ഥാനത്തേക്ക് കടന്നിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ആദ്യത്തെ ടോളാണ് ടൈ വരുന്നത്. കടന്നു പോകുന്നത് ഈ പെഞ്ച് ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്ത് കൂടിയാണ് കേട്ടോ. ബൈക്കിൽ കോൺക്രീറ്റ് കമ്പി വെച്ച് കെട്ടിക്കൊണ്ട് പോവാണ് കൊള്ളാല്ലേ. ഇതൊരു കാട്ടേരിയാണ് കേട്ടോ. നമ്മള് നേരത്തെ പറഞ്ഞല്ലോ രണ്ട് സൈഡിലും കാടാണ്, കാടിന് സൈഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇതൊരു അല്പം കേട്ടുള്ള ഒരു ഏരിയയാണ്. രാത്രി ഏകദേശം 12 മണിയായപ്പോൾ ഞങ്ങളുടെ വണ്ടി ഒന്ന് ഒതുക്കി ഒരു ദാബയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തു. എന്നിട്ട് രാവിലെയാണ് നമ്മൾ അടുത്തൊരു പെട്രോൾ പമ്പിലേക്ക് പോയി ഞങ്ങൾ ഫ്രഷ് ആകാൻ പോയത്. ദാബയിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സിംസനും ദീപും കൂടി ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വേറെ ഒന്നുമല്ല, ഞങ്ങളിവിടുത്തെ രാവിലെ ഭക്ഷണം റെഡിയാക്കാൻ വേണ്ടി. അധികം ദൂരം കവർ ചെയ്യാൻ പറ്റിയില്ല, വഴിയിലിങ്ങനെ നമ്മൾ കുറേ സ്ഥലത്ത് നിർത്തി നിർത്തി വന്നതുകൊണ്ട്. ഞങ്ങൾ നിലവിൽ സാഗറിലാണ് ഉള്ളത്, മധ്യപ്രദേശ് സാഗറിലാണ് ഉള്ളത്. അപ്പോൾ സാഗറിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 6 മണി, ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. 6 മണിയോടെ ഒരു അരമണിക്കൂറിൽ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. ഞങ്ങളുടെ ഇന്നത്തെ ലക്ഷ്യം ഗോളിയാറാണ്. ഞങ്ങൾ ഇന്നലെ രാത്രി എത്തണമെന്നായിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി എത്താൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ ഗോളിയാറേക്ക് പോയി, ഗോളിയാറെ കാഴ്ചകളൊക്കെ കാണും. അപ്പോൾ ദിപൂന് ഇവിടെ ഒന്നും ഒരു കമ്പനി കിട്ടിയുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം സംഭവിച്ചു, ഈ ഫുട്ബോൾ കളിച്ച് കളിച്ച് അവസാനം ഈ കിണറിനുള്ളിൽ ബോള് പോയി. അത്യാവശ്യം ആഴുള്ള കിണറല്ല കിട്ടിയ ആ കിടക്കണ്ടല്ലോ. ഇവിടെ എല്ലാരും കാണട്ടെ. കേട്ടോ നോക്കാം, നമുക്ക് ബോൾ എടുക്കാൻ പറ്റും. അവസാനം ഒരു 5 മിനിറ്റ് പരിശ്രമിച്ചിട്ട് ബോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മേ നമ്മുടെ രാവിലെ വായി എടുത്തേക്കുന്നത്. അപ്പൊ നമ്മുടെ കഞ്ഞി റെഡിയായി വരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി കുടിക്കാറില്ല, ഏറ്റവും ബെറ്റർ കഞ്ഞിയാ. അച്ചാറും മീനച്ചാറും പപ്പടവും കഞ്ഞി. ഞാൻ കഞ്ഞിയിൽ ഒരു രണ്ട് സവാളയും രണ്ട് പച്ചവളം കൂടി അരിഞ്ഞിട്ട് ഇവിടെ ഇരിപ്പണ്ട, ഞാൻ എടുത്ത് വെച്ചു അത് എടുത്തത്. സൂപ്പർ സാധനം, പെർഫെക്റ്റ് ഡീൽ. ഞങ്ങളേ കുറേ ദൂരം വന്നപ്പോൾ ഒരു
അപ്പൊ പുള്ളി സ്കേറ്റിംഗ് ബോർഡിലാണ് കന്യാകുമാരി നിന്ന് ഈ കാശ്മീർ വരെ യാത്ര ചെയ്യുന്നത്. എന്തായാലും പുള്ളിനെ സംഭവിക്കണം കേട്ടോ. ഒറ്റക്ക് ഇങ്ങനെ യാത്ര ചെയ്യാന്ന് വെച്ചാൽ വലിയ, ഞങ്ങൾ ഈ 10 പതിനൊന്ന് പേരാണ് യാത്ര ചെയ്യുന്നത്, പക്ഷെ പുള്ളി ഒറ്റക്ക് യാത്ര ചെയ്യാന്ന് വെച്ചാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും പുള്ളിയുടെ പേര് അനസ് എന്നാണ്, സ്ഥലം വെഞ്ഞാറമൂടാണ്. ഞാൻ 100 കിലോമീറ്റർ പോയായിരുന്നു.